എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരു ചെറിയ കുടുംബ സന്ദേശം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർമ്മിക്കുന്ന കുറേ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വരികളിലൂടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അത് വ്യക്തിപരമായ ജീവിത സംഭവങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് അഥവാ അത് കുടുംബപരമായിട്ടുള്ളത് പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യാതെ നമ്മളുടെ മനസ്സിൽ തന്നെ ഒതുക്കി വെക്കേണ്ടതും ഒതുങ്ങിയിരിക്കേണ്ടതുമാണ് എന്നാർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, എനിക്ക് പറ്റിയ തെറ്റുകൾ, എനിക്ക് ഉണ്ടായ സന്തോഷങ്ങൾ, നന്മകളും തിന്മകളും ഒറ്റ വരിയിൽ പറഞ്ഞാൽ അത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് വിവരിക്കുന്നത് കൊണ്ട് എന്താണ് ഒരപാകത. ഓട്ടോബയോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളുമാണല്ലോ നമ്മൾ പറയുക. ഓട്ടോബയോഗ്രഫി ഒരു പുസ്തകം എഴുതിയാൽ 5 വോളിയം ഓട്ടോബയോഗ്രഫി ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ ജീവിതാനുഭവങ്ങൾ. പലരും എന്നോട് പറഞ്ഞു 6-ാമത്തെ വോളിയവും എഴുതണമെന്ന്. ഇപ്പോൾ പുസ്തകം വാങ്ങിക്കാനും വായിക്കാനും ഒന്നും പലർക്കും വലിയതായിട്ട് സമയവും ഇല്ല, വലുതായിട്ട് താല്പര്യവും ഇല്ല. അത് പലതും PDF ഫോർമാറ്റിലൊക്കെ കൊടുത്താൽ പോലും ബുദ്ധിമുട്ടാണ്. ഒരു 1000 കോപ്പികൾ ചിലവാകണമെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം. പക്ഷേ ഈ ചെറിയ സംഭവങ്ങൾ അത് ഒരു നെഗറ്റീവാണ് എന്ന് വിചാരിക്കാത്തവർക്ക് കേൾക്കാൻ സാധിച്ചാൽ, അവർക്കത് എന്തെങ്കിലും പ്രയോജനപ്പെട്ടാൽ, സാധാരണ രീതിയിൽ ഒരു ദിവസം 2 ദിവസം കൊണ്ട് 4000, 5000, 6000 പേര് കാണുന്നുണ്ടത്, അത്ര പേർക്ക് എൻ്റെ സന്തോഷത്തിൽ നിന്ന് സന്തോഷവും എൻ്റെ ദുഃഖത്തിൽ നിന്ന് ദുഃഖം മാറാനുള്ള വഴികളും എൻ്റെ അബദ്ധങ്ങൾ, എൻ്റെ കുഴപ്പങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനും അത് വഴി തെളിക്കുമെങ്കിൽ അതൊരു പുണ്യമായിട്ട് ഞാൻ കണക്കാക്കും. അതൊരു പുണ്യമായിട്ട് ഞാൻ കണക്കാക്കും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എൻ്റെ മകള് 6-ാമത്തെ വയസ്സിൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ എന്തോ ഒരു കാര്യത്തിൽ വഴക്കിട്ടു. ഇപ്പോൾ എൻ്റെ മകൾക്ക് 37 വയസ്സായി. വഴക്കിട്ടപ്പോൾ ഞാൻ അറിയാതെ കൈയിങ്ങനെ ഉയർത്തി. അത് കണ്ട് എൻ്റെ മകൾ അവിടെ തലചുറ്റി വീണ്. അവളുടെ ബോഡി, അവളുടെ ഫേസ്, അവളുടെ ചലനം, ആ മറിഞ്ഞ് വീണപ്പോഴുള്ള ചലനം, ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിപ്പോയി സത്യത്തിൽ. അത് മാത്രമല്ല, എപ്പോഴെങ്കിലും കുട്ടികൾ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ഞാനും വൈഫും തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒന്ന് ശബ്ദമുയർത്തി എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ മകളുടെയും മകൻ്റെയും മുഖഭാവത്തിൽ ഉണ്ടാകുന്ന ഇടിവെട്ട് മാറ്റങ്ങൾ ശരിക്കും ഭയാനകമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചാലും ശരി, ഭാര്യയ്ക്ക് കുറച്ച് കൂടുതൽ ദേഷ്യമുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. കുറേയൊക്കെ കാരണം ഞാൻ തന്നെയാണ്. ഞാൻ ഈ ISHന്റെ വർക്ക് എന്നും പറഞ്ഞ പ്രഭാഷണം എന്ന് പറഞ്ഞ് കുറേ കൂടുതൽ യാത്രകൾ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ദേഷ്യം അവള് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് റിലീസ് ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് അതിൻ്റെ ഫീലിംഗ് ശരിക്കും കാണാൻ സാധിക്കും. കുറേ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവൾക്ക് താങ്ങാൻ പറ്റാത്ത വിഷമമൊക്കെ വരുമ്പോൾ അവള് എന്നെക്കുറിച്ച് ഒരല്പം കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾ പറയും. പിന്നെ കുറച്ച് കുറച്ച് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, അമ്മ അച്ഛൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അച്ഛൻ വരാറുണ്ടോ, അല്ല അച്ഛൻ കൂടുതൽ പ്രഭാഷണത്തിന് പോകാറുണ്ടോ, എത്ര ദിവസം പോകാറുണ്ട്, അച്ഛൻ എന്തെങ്കിലും അമ്മയെ ചീത്ത പറഞ്ഞു, ആ രീതിയിലുള്ള കോൺവെർസേഷൻ അത് പോയി പോയി ചിലപ്പോൾ മക്കളുടെ മനസ്സിൽ ഒരു പക്ഷേ 1-വേ ട്രാഫിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന നന്മകളൊന്നും ഭർത്താക്കന്മാർ ചെയ്യുന്ന നന്മകളൊന്നും അറിയാതെ ഭർത്താക്കന്മാരുടെ പേരിൽ ചെറിയ കുറ്റങ്ങൾ പറഞ്ഞ് അമ്മയ്ക്ക് ലഭിക്കുന്ന ആശ്വാസ വാക്കുകൾ മക്കളിൽ നിന്ന് എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ട് ഭർത്താവ് ഇല്ലെങ്കിലും എന്ന് തോന്നുന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ വരുമ്പോൾ പലപ്പോഴും അച്ഛൻ പിതാവ് സഹിച്ച ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും
ആ വഴിയിലൂടെ പോയ വേദനകളുമെല്ലാം മക്കളുടെ മനസ്സിൽ നിന്ന് മായുന്നു. അമ്മ പറയുന്നത് മാത്രമായിട്ട് നിറയുന്നു. അത് പിന്നീട് അച്ഛനോടുള്ള അവർഷനും അച്ഛനോടുള്ള ദേഷ്യവും അച്ഛനോടുള്ള പകയും അച്ഛനോടുള്ള നിസ്സഹകരണവും അച്ഛനോടുള്ള എതിർപ്പുമെല്ലാമായി മാറുന്ന അവസ്ഥയുണ്ടാവും. ഇതിൻ്റെ വേറൊരു ഭാഗവും കൂടിയുണ്ട്. അച്ഛനമ്മയെക്കുറിച്ച് നിരന്തരം പെൺമക്കളോട്, അമ്മ ആൺമക്കളോട് പറയുമ്പോൾ ആൺമക്കളിൽ വളരെ കൂടുതൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പെൺമക്കളോട് കുറേയൊക്കെ ഉണ്ടാക്കും, പക്ഷേ അച്ഛൻ പെൺമക്കളോട് പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ അമ്മ എന്ന സ്ത്രീയെ, ഭാര്യയെ കുറേയൊക്കെ റെക്ടിഫൈ ചെയ്യാൻ മകളോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മകളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അമ്മയുടെ ലാംഗ്വേജിൽ അമ്മയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അമ്മയോട് പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി കുറവുകൾ പരിഹരിക്കുമെന്നായിരിക്കാം അച്ഛൻ്റെ എൻ്റെ ധാരണ. ചിലതൊക്കെ അങ്ങനെ ആയിരുന്നു. അത് കാരണം ഞാൻ വളരെ ശക്തമായിട്ട് എൻ്റെ ഭാര്യയെ ഏതെങ്കിലും കാര്യത്തിലൊന്ന് പ്രതികരിക്കുമ്പോൾ റയറായിട്ടേ ഉള്ളൂ കേട്ടോ, വളരെ റയറായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മകൾ വിളിച്ച് ചോദിക്കും, അച്ഛൻ എന്താ അച്ഛൻ്റെ മൂഡ് ഇങ്ങനെ ഇരിക്കുന്നത്, അച്ഛൻ എന്താ ശബ്ദം കുറഞ്ഞിരിക്കുന്നത്, ഫോണിൽ ഇന്നലെ സംസാരിച്ച മാതിരി അല്ലല്ലോ ഇന്ന്, എന്തെങ്കിലും കുഴപ്പമുണ്ടായോ, അമ്മ വല്ലതും പറഞ്ഞോ എന്ന് മകൾ എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറയും, സാരമില്ല മോളെ, കുറച്ച് വേദനയ്ക്കുന്ന രീതിയിൽ അമ്മ പെരുമാറി എന്ന് പറയുമ്പം മകൾ അമ്മയെ വിളിച്ചിട്ട് ആ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കും. അപ്പോൾ അമ്മ ഒരു പക്ഷേ അമ്മയുടെ സ്റ്റാൻഡേർഡ് ന്യായീകരിക്കുക, അമ്മയുടെ സ്റ്റാൻഡ് ന്യായീകരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യായിരിക്കും. നെറ്റ് റിസൾട്ട് അമ്മ അച്ഛനെ കുറിച്ച് പറഞ്ഞാലും ഭാര്യ ഭർത്താവിനെ കുറിച്ച് മക്കളോട് പറഞ്ഞാലും ഭർത്താവ് ഭാര്യയെക്കുറിച്ച് മക്കളോട് പറഞ്ഞാലും ഇതൊന്നും പറയരുത് എന്നുള്ളതല്ല. എന്തു പറയുമ്പോഴും വേദനിക്കുന്ന ഒരു അനുഭവം പങ്കുവെക്കുമ്പോൾ അതിനുള്ള കാരണവും, അത് അതൊന്നും വലിയ കാര്യമല്ല, ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഇതൊക്കെ എല്ലാ കുടുംബത്തിലൊക്കെ ഉള്ളതാണ് എന്ന് സാധിക്കുമെങ്കിൽ അല്പം ഇൻറ്റൻസിറ്റിയും ഷാർപ്പ്നെസ്സും കുറയ്ക്കാനുള്ള വാക്കുകൾ കൂടി ചേർത്ത് ഭാര്യയും ഭർത്താവും പറയുകയും ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ കുറ്റം പറയേണ്ടി വരുമ്പോൾ പിന്നെ അത് മനസ്സിൽ വെക്കാതെ അപ്പം തന്നെ അത് സോൾവ് ചെയ്ത്, ബുദ്ധിമുട്ടാണ്, പലപ്പോഴും ബുദ്ധിമുട്ടാണ്, പറയാൻ എളുപ്പമാണ് പിന്നെ ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും കഴിഞ്ഞൊരു 10-12 വർഷം അസാധാരണമാം വിധത്തിൽ മാറി അല്പം ഒരു സെക്കൻഡിൽ ദേഷ്യം വന്നാലും പെട്ടെന്ന് അതിൽ നിന്ന് നോർമലൈസേഷൻ, നോർമലിലേക്ക് വന്ന് നമുക്ക് നോർമലാവാൻ സാധിക്കുന്ന ഒരു ട്രെയിനിങ്, അഭ്യാസേന ച വൈരാഗ്യേണ, അഭ്യാസം കൊണ്ടും ഈ ബന്ധനം പരിധിക്ക് അപ്പുറമാകാതെയും പെട്ടെന്ന് നോർമലാവാൻ അച്ഛനും അമ്മയ്ക്കും അഥവാ ഭാര്യയ്ക്കും ഭർത്താവിനും പ്രത്യേകിച്ച് മക്കളുടെ മുമ്പിൽ സാധിച്ചാൽ പിന്നീടുണ്ടാവാൻ സാധ്യതയുള്ള കുറ്റപ്പെടുത്തലുകളും വേദനകളും കുറേയൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് എൻ്റെ അനുഭവം. യഥാർത്ഥത്തിൽ ഈ വൈഫിന് ഈ കഴിഞ്ഞ 4 മാസമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്ന വേദനകളിൽ എൻ്റെ 2 മക്കൾക്കും ഒരു ധാരണ ഉണ്ടായിരുന്നത് അച്ഛൻ അമ്മയ്ക്ക് വേണ്ട സ്നേഹം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ലാസ്റ്റ് ആവുമ്പോൾ 2 മക്കൾക്ക് മനസ്സിലായി അവരുടെ ധാരണ പൂർണ്ണമായിട്ടും തെറ്റായിരുന്നു. ഒരു 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 ഭർത്താവ് എന്നുള്ള രീതിയിൽ ഭാര്യ പ്രകടിപ്പിക്കുന്ന മാതിരി പ്രദർശനാത്മകമായിട്ടുള്ള സ്നേഹം ചിലപ്പോൾ ആണുങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് അച്ഛന്മാർക്ക് പ്രകടിപ്പിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആ സ്നേഹം തിരിച്ചറിയാൻ മക്കൾക്ക് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമേ സാധിച്ചു എന്ന് വരുള്ളൂ. എൻ്റെ കാര്യത്തിൽ അതും കൂടി സംഭവിച്ചിട്ടുണ്ട്. ഭാര്യ മരിച്ചതിന് ശേഷം ഞാനൊരു 12 ദിവസം അനുഭവിച്ച, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ആ വേദന. മക്കൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ ധാരണകളെല്ലാം തെറ്റായിരുന്നു. പക്ഷെ ധാരണകളെല്ലാം തെറ്റായിരുന്നു എന്ന് അവർ റിയലൈസ് ചെയ്യുമ്പോഴത്തേക്കും പോകേണ്ടവർ പോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഓരോ വീട്ടിലും ഭാര്യയുടെ നേച്ചർ, ടെമ്പറമെൻ്റ്, ഭർത്താവിൻ്റെ നേച്ചറും അവരുടെ ബിഹേവിയറൽ പാറ്റേണും, മക്കളുടെ നേച്ചറും ബിഹേവിയറൽ പാറ്റേണും, ആ തറവാട്ടിലെ കൾച്ചർ, ആ തറവാട്ടിൽ ഭാര്യാഭർത്താക്കന്മാരുടെ അച്ഛനമ്മമാരുടെ പെരുമാറ്റം, അവരുടെ പുരുഷ മേധാവിത്വം, സ്ത്രീ മേധാവിത്വം, പെരുമാറ്റം, അവരുടെ കൾച്ചർ, അവരുടെ നേച്ചർ, അവരുടെ എൻവയോൺമെൻറ്റ്, അവരുടെ ചുറ്റുപാടുകൾ, ഇതെല്ലാം ആശ്രയിച്ചാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളും പെരുമാറ്റവും വാക്കുകളും അധികാരവും അല്ലെങ്കിൽ ദുരഭിമാനവും അഭിമാനവും തലക്കനവും അഹങ്കാരവും ധാർഷ്ട്യവും ജാടയും ഇതെല്ലാം
ആരെങ്കിലൊക്കെ പ്രകടിപ്പിക്കുന്നത്, ആരെങ്കിലൊക്കെ പ്രദർശിപ്പിക്കുന്നത്, ആരെങ്കിലൊക്കെ അത് കാണുന്നത്, പലരും അതിനെ ന്യായീകരിക്കുന്നത്, പലരും അതിനെ എതിർക്കുന്നത്, ഇതെല്ലാം പരിണത ഫലം ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തുമ്പോൾ തിരുത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഇംപ്രഷൻ. ഒരു 10 പ്രാവശ്യം പറയണമെന്നെനിക്കുണ്ട് ആ വരി. ജീവിതത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തുമ്പോൾ തിരുത്താൻ പറ്റാത്ത ഇംപ്രഷൻ പലരുടെയും മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിലെത്തുമ്പോൾ ധാരണകളും തെറ്റിദ്ധാരണകളും ശരിയല്ലാത്ത ഇംപ്രഷനുകളും എല്ലാം ഒരിക്കലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ കുറേ കാലം കാത്തിരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ വളരെ തീവ്രമായ വേറെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കേണ്ടി വരും. അപ്പോഴത്തേക്കും നമ്മളൊക്കെ ശാരീരികമായിട്ട് മാനസികപരമായിട്ടൊക്കെ തളർന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പുറകോട്ട് നോക്കിയിട്ട് ഈശ്വര അന്ന് ചെയ്തത് ചെയ്യരുതായിരുന്നു, പറഞ്ഞത് പറയരുതായിരുന്നു, അങ്ങനൊരു ഇംപ്രഷൻ മക്കളുടെ മനസ്സിലുണ്ടാക്കരുതായിരുന്നു, അല്ലെങ്കിൽ സഹോദരന്മാരുടെ മനസ്സിലുണ്ടാക്കരുതായിരുന്നു, ഭാര്യയുടെ മനസ്സിൽ, ഭർത്താവിൻ്റെ മനസ്സിലുണ്ടാക്കരുതായിരുന്നു എന്നെല്ലാം ചിന്തിക്കാൻ ശ്രമിച്ചാൽ, ചിന്തിക്കുന്നത് കൊണ്ടോ ദുഃഖിക്കുന്നത് കൊണ്ടോ പ്രായശ്ചിത്തം എന്ന രീതിയിൽ കറക്റ്റ് ചെയ്യുന്നത് കൊണ്ടോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ള പദപ്രയോഗം ശരിയാണെങ്കിലും ചിലപ്പോൾ വെതർ യു ആർ ലേറ്റ്, വെതർ യു ആർ ഏർലി, വെതർ യു ആർ ഡൂയിങ്, വെതർ യു ആർ നോട്ട് ഡൂയിങ്, വെതർ യു ആർ ടേക്കിംഗ് ഇറ്റ് ആസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാട്ട്സ് ഓ എവർ മേ ബി, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്, എക്സ്പെക്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് റിസൾട്ട് ഒന്നും കിട്ടില്ല. പലതും പലതും നഷ്ടപ്പെട്ടതിന് ശേഷം കുറേ റിസൾട്ട് കിട്ടിയതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഞാൻ എന്നും ആലോചിക്കുന്നു എൻ്റെ 37 വർഷത്തെ ജീവിതത്തിൽ ഭാര്യയോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയാൽ ഒരു സെക്കൻഡ്, സോറി, ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് അതിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് 12 വർഷമായിട്ട് 2010 മുതലൊക്കെ പ്രത്യേകിച്ചും, അതിനു മുമ്പൊക്കെ ഞാൻ വളരെയധികം ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നഷ്ടം മുഴുവൻ എനിക്ക് തന്നെയായിരുന്നു. അവൾ ദേഷ്യപ്പെടുന്നതും അവളുടെ വികാരത്തിന് ന്യായീകരണം ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ആ ദേഷ്യപ്പെട്ടു എങ്കിലും എൻ്റെ പ്രവർത്തനത്തെ അവൾ ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. അവൾ ഒന്നേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, പോകുമ്പോഴത്തേക്കും ഒന്ന് പറഞ്ഞിട്ട് പോവാം, ഞാനിവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫോൺ വിളിക്കാം, എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്നൊന്ന് ചോദിക്കാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കഴിയല്ലേ, ഇവിടെ ഒരു ജോലിക്കാരി മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളത് പറയുന്നത് പലപ്പോഴും ഞാൻ ദേഷ്യപ്പെടൽ കഴിഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്ന സമയത്താണ് പറയുക. അപ്പോൾ ആ മനസ്സ് എത്ര സോഫ്റ്റായിരുന്നു എന്ന് നോക്കാം. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയും, ഭർത്താവിന് ഒരിക്കലും ഭാര്യയ്ക്കൊപ്പം വരാൻ സാധിക്കില്ല. ഭാര്യ അതൊരു ഒരു ധന്യമായ ജന്മമാണ്. എക്സെപ്ഷൻ ഉണ്ടാവും കേട്ടോ, എക്സെപ്ഷൻ ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയണില്ല. അമ്മ, നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മയാണ് ശരിക്ക് കാണപ്പെട്ട ദൈവം, അച്ഛനാണെന്ന് പറയാറില്ല. അമ്മയല്ലാത്തൊരു ദൈവമുണ്ടോ, അതിലും പ്രിയപ്പെട്ട ഒരു തോഴിയുണ്ടോ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ, ആ അമ്മയുടെ സ്ഥാനം. ഭിക്ഷക്കാർ പോലും ശനിയാഴ്ച വന്ന അമ്മയെന്നല്ലേ വിളിക്കാം? അച്ഛാ ഭിക്ഷ തരണേ, പിച്ച തരണേ എന്ന് പറയാറുണ്ടോ? ധർമ്മം തരണേ എന്ന് പറയാറില്ലല്ലോ. അമ്മ എന്ന പ്രതിഭാസം, ഭാര്യ എന്ന പ്രതിഭാസം, അത് രണ്ടും ഒരിക്കലും അവഹേളനത്തിന്, ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, അത് രണ്ടും അവഹേളനത്തിന്, അപകീർത്തിപ്പെടുത്തലിന്, ഇടിച്ച് താഴ്ത്തലിന്, വേദനിപ്പിക്കുന്നതിന് പാത്രമാവരുത്. അതുകൊണ്ട് ഇനി ആയാൽ ഉടനെ തന്നെ അങ്ങ് റെക്ടിഫൈ ചെയ്തേക്കാം. അവിടെ എന്തെങ്കിലും വാക്കുപയോഗിച്ചാൽ, ഞാൻ കഴിഞ്ഞ 12 ഒരു വ്യാഴവട്ടം എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ കുറച്ച് കഴിഞ്ഞ് ഉടനെ ചെന്ന് ഞാൻ അടുത്ത് ചെന്നിട്ട് പറയും, ഞാൻ പറഞ്ഞു നിനക്ക് വേദനിച്ചു അല്ലേ? അത് അപ്പം എനിക്ക് കിട്ടുന്ന ആശ്വാസം, അവൾക്ക് കിട്ടുന്ന ആശ്വാസമല്ല. എനിക്ക് കിട്ടുന്ന ആശ്വാസവും എനിക്ക് കിട്ടുന്നൊരു ആശ്വാസവും സംതൃപ്തി സന്തോഷവും ഒന്നുമല്ല, സമാധാനം എനിക്ക് കിട്ടും. കാരണം ഞാൻ അവളെ വേദനിപ്പിച്ചു, അത് ഞാൻ തിരുത്തി കുറച്ചെങ്കിലും. അവർ പെട്ടെന്ന് മറക്കും, പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ ഒന്ന് റിക്കളക്ട് ചെയ്ത് വിമർശിച്ചു എന്ന് വരും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നും പറയുന്നു, ഭർത്താക്കന്മാർ സാധിക്കുന്നിടത്തോളം, എത്ര സാധിക്കുന്നു അത്രയും ഇതൊക്കെ ദൂരെ നിന്ന് പറയാം, ഇതൊക്കെ ഉപദേശിക്കാം കാര്യത്തോട് അടുക്കുമ്പോൾ. അങ്ങനെയല്ല ഗോപാലകൃഷ്ണൻ എന്ന് തോന്നുകയാണെങ്കിൽ
ഉറപ്പിച്ച് പറയാം, കഴിഞ്ഞ 10-12 വർഷമായിട്ട് പർട്ടിക്കുലർലി 2012 നവംബർ 25 ശേഷം അവൾക്ക് മേജർ സീഷർ വന്ന്, ഇപ്പം ഏതാണ്ട് 9 വർഷം, നവംബർ 25 ഇനി ഞാൻ കഴിച്ചു, 9 ഫുൾ വർഷം എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് തിരുത്തിയിട്ടുണ്ട്, ഓൺ ദ സ്പോട്ട് തിരുത്തിയിട്ടുണ്ട്. അതിലൊരു വലിയ സമാധാനമുണ്ട്, വലിയ സമാധാനമുണ്ട്. അതുകൊണ്ട് ഭർത്താവിൻ്റെ മനസ്സിൽ എത്രത്തോളം ഭാര്യയുണ്ടോ എന്നറിയണമെങ്കിൽ ഭാര്യ മരിച്ചതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ. ഭാര്യയുടെ മനസ്സിൽ, ഞാൻ വീണ്ടും പറയുന്നു, ഭർത്താവിൻ്റെ മനസ്സിൽ എത്രത്തോളം ഭാര്യയുണ്ട്, ഭാര്യ എത്രത്തോളം ഭർത്താവിൻ്റെ മനസ്സിലുണ്ട് എന്നറിയണമെങ്കിൽ ഭാര്യയുടെ വിയോഗം, ഭാര്യയുടെ ദേഹവിയോഗം അറിയണം. ഭാര്യയുടെ മനസ്സിൽ എത്രത്തോളം ഭർത്താവ് ഉണ്ടെന്നുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ അറിയാൻ സാധിക്കും, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. കുട്ടികളോട് പറയും, അച്ഛന് കൊടുത്തതിന് ശേഷം നിങ്ങൾ തിന്നെ, അച്ഛൻ്റെ കാര്യം ഫസ്റ്റ്, അച്ഛൻ്റെ കാര്യമാണ്. എൻ്റെ അമ്മ, എൻ്റെ ചെറിയ അനിയൻ അത്തം നക്ഷത്രത്തിൽ ജനിച്ചു, അത്തം നക്ഷത്രത്തിൽ ജനിച്ചു. ജ്യോതിഷൻ പറഞ്ഞു അച്ഛന്, കുട്ടിയുടെ അച്ഛന് മരണ ഭയമുണ്ട്, മരണത്തിനുള്ള സംഭാവ്യമുണ്ട്. ആ ജ്യോതിഷനോട് എൻ്റെ അമ്മ ചോദിച്ചത്, ഈ കുട്ടി മരിച്ചാലും വിരോധമില്ല, എൻ്റെ ഭർത്താവിനൊന്നും സംഭവിക്കരുത്, ഈ കുട്ടി മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല, അതിനെന്താ ചെയ്യേണ്ടതെന്ന് ജ്യോതിഷനോട് ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. ചെറുപ്പത്തിൽ അച്ഛനൊന്നും ഭർത്താവിനൊന്നും സംഭവിക്കരുത്. അത് നമുക്ക് വളരെ വളരെ കൃത്യമായിട്ട് അറിയാം. 99% ഞാൻ 100% സ്ത്രീകളെന്ന് പറയണില്ല, കാരണം ഇപ്പം നമ്മൾ കാണുന്ന കേൾക്കുന്ന വാർത്ത വായിക്കുന്ന വാർത്തകളിലൊക്കെ വേറെ അപ്രോച്ചുണ്ട്. ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കണമെന്നില്ല കേട്ടോ, ഞാൻ പറയുന്നത് ശരിയാണെന്ന് അംഗീകരിക്കണമെന്നില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഓട്ടോബയോഗ്രഫിയിൽ പങ്കുവെക്കുന്ന മാതിരി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ഉറപ്പാണ്, ഭർത്താവ് എത്രയെല്ലാം അധികാരം ഷാർപ്പ് വാക്കുകൾ ഉപയോഗിച്ചാലും ഭാര്യയുടെ മനസ്സിൽ ഭർത്താവ് സജീവമായി 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 നിലനിൽക്കുന്നു. ശരീരം അനങ്ങുന്നില്ലെങ്കിലും ഭർത്താവിനെ സംരക്ഷിക്കുക. എൻ്റെ അമ്മ നിരങ്ങി നിരങ്ങിയാണ് ഉച്ചയ്ക്ക് ഒരു കാപ്പിയും ചുട്ട പപ്പടവും, വേറൊന്നും ഇല്ല കൊടുക്കാൻ അച്ഛനെ, ചുട്ട പപ്പടവും കൊടുത്ത് ആ 2.5 മണിക്ക് അച്ഛനെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് അച്ഛനെ കൊടുക്കാൻ വേണം, വയ്യ അനങ്ങാൻ വയ്യ നിന്നിട്ടും. അപ്പം അമ്മയുടെ ഒരേ ഒരു പ്രാർത്ഥന അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ പോകണം. അത് തന്നെ സംഭവിച്ചു, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ പോയി, അമ്മ പോയിട്ട് 14-ാം ദിവസം അച്ഛനും പോയി. അപ്പം ഇതെല്ലാം ഒരു വരിയിലൂടെ ഒരു പുസ്തകത്തിൽ എഴുതിയാൽ ആ പുസ്തകം ആ ഭാഗം തുറന്നാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഇന്നലെ സന്തോഷിക്കായിരുന്നു, ഇന്നലെ അത് ചെയ്യാതിരിക്കാമായിരുന്നു, ഇന്നലെ നല്ല രീതിയിൽ പെരുമാറാമായിരുന്നു, ഇന്നലെ ദേഷ്യപ്പെടരുതായിരുന്നു, ഇന്നലെ എനിക്ക് ഇങ്ങനെയുള്ള അബദ്ധം പറ്റരുതായിരുന്നു എന്ന് ഇന്ന് വിചാരിച്ചതുകൊണ്ട് പ്രയോജനമില്ല, ഇന്ന് വിചാരിച്ചതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഞാൻ എന്നും പറയുന്നു, ഭർത്താവ് ഭാര്യയെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ മക്കളോട് ഒഴിവാക്കുക, ഒഴിവാക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും ഇല്ലാത്ത സമയത്ത് പരസ്പരം പറയുക, അവർ മക്കൾ ആരും ഇല്ലാത്ത സമയത്ത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിലേക്ക് ഞാൻ കടക്കണില്ല. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഒരിക്കലും മക്കളുടെ മുമ്പിലോ പുറകിലോ കുറ്റപ്പെടുത്തരുത് എന്ന് പറയണമെന്നുണ്ട്. മനുഷ്യനല്ലേ, ചിലപ്പോൾ നമുക്കൊക്കെ അബദ്ധം പറ്റി തരും. മക്കൾക്കൊക്കെ തക്ക വിധത്തിൽ, മക്കൾക്ക് അതൊരു ഒരു വേദനാജനകമായ ഷോക്ക് ഉണ്ടാകത്തക്ക വിധത്തിൽ ഒരിക്കലും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ഇവിടെ ഒരു നല്ലൊരു വരിയുണ്ട്, ഫൈറ്റ് ചെയ്താൽ ഉടനെ തിരുത്തി മക്കളെയും ഭർത്താവിനെയും ഒരുമിച്ച് കൊണ്ടുപോവുക. അത് അമ്മ എന്തെങ്കിലും അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ അതൊക്കെ ടെമ്പററി അല്ല, അതൊന്നും കാര്യമല്ല എന്ന് പറഞ്ഞ്, അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വരി അനുസരിച്ച് അതൊന്നും കാര്യമില്ല, അതൊക്കെ ഉണ്ടാവും, നമ്മൾ ദേഷ്യപ്പെടും, ദേഷ്യപ്പെടുന്നതൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല എന്ന് കൂടി പറഞ്ഞേക്കുക. ദേഷ്യപ്പെടുന്നത് ഇപ്പോൾ ആര് ടീച്ചർ സ്റ്റുഡൻറ്റിനെ തല്ലിക്കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിനെ ഇഷ്ടമില്ലെന്നാണോ അർത്ഥം? അമ്മ ദേഷ്യപ്പെടും, അച്ഛൻ ദേഷ്യപ്പെടും, അതൊക്കെ അപ്പപ്പം തീരും, അമ്മ കുട്ടികളെ ദേഷ്യപ്പെടും. ഈ രീതിയിൽ കുട്ടികൾ ഒരു 10-ാം ക്ലാസ് ആകുന്നത് വരെ ഇങ്ങനെയുള്ള കോൺവെർസേഷൻ, അത് കഴിഞ്ഞാൽ കഴിയുന്നത്രയും നമ്മൾ മക്കളുടെ മുമ്പിൽ ചീപ്പാകാതിരിക്കാൻ, തനി എന്താ പറയുക, മാടികളെ പോലെയുള്ള തനി വഴക്കാളികളെ പോലെയുള്ള ഭാഷാപ്രയോഗവും ദേഷ്യവും എല്ലാം വരുമ്പോൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് മാത്രം പറയുന്നു. പലതും എൻ്റെ ഭാര്യയോട് ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ തിരുത്താൻ ഇപ്പോൾ പറ്റുമോ?
അതെല്ലാം ചെവിയിലിങ്ങനെ മുഴങ്ങുന്നു. അവളുടെ റിയാക്ഷനും അതിതെല്ലാം ചെവിയിൽ മുഴങ്ങുന്നു. ആ മുഴക്കമെല്ലാം കേട്ടുകൊണ്ട് കൈ കെട്ടി ഒരു കസേരയിലിരിക്കുകയോ അല്ലെങ്കിൽ ക്ഷീണം തോന്നുമ്പോൾ കിടക്കയിൽ കിടക്കാനോ അല്ലേ പറ്റുള്ളൂ. അവളെ വിളിച്ച് വരുത്തിയിട്ട് ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, എല്ലാം കഴിഞ്ഞില്ലേ സാറേ, ഇനിയെല്ലാം പോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ഒരു ഒരമണിക്കൂർ എൻ്റെ ഭാര്യ വന്ന് എൻ്റെ അടുത്ത് ഒന്നുകൂടി ഇരുന്നെങ്കിൽ ഇനി ഇരിക്കില്ലല്ലോ പ്രഭാകരനായരെ, അവളിനി വരികയില്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ അയാൾ മിണ്ടിയില്ല, അയാൾക്കും കരച്ചിൽ വന്നു. ഇതാണ് ജീവിതം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുമൊന്നുമല്ല, ഉപദേശിക്കുകയൊന്നുമല്ല, ഡയറക്ഷൻ തരികയൊന്നുമല്ല. അനുഭവം പങ്കുവെക്കുമ്പോൾ ആർക്കെങ്കിലൊക്കെ പ്രയോജനപ്പെടുമെങ്കിൽ അത് ഒരു ദുഃഖം കുറേ പേർക്ക് ദുഃഖമില്ലാതെയാക്കാൻ സാധിക്കുമെങ്കിൽ അത് പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വരികൾ പറയുന്നത്. പ്രണാമം, നമസ്കാരം.